والصلاة والسلام على سيدنا محمد وعلى آله وأصحابه أجمعين أما بعد. പാൻമാരായ സാദാത്തുക്കളെ, ഉലമാക്കളെ, പ്രത്യേകിച്ചും ബഹുമാനപ്പെട്ട ഈ സദസ്സിന് നേതൃത്വം നൽകുന്ന സീതവുകളെ, ഈ സദസ്സിലുള്ള എല്ലാ മുമ്മിനികളെ, ഇത് സലാത്തിൻ്റെ മജ്‌ലിസാണ്. ഈ മജ്‌ലിസിന് നേതൃത്വം നൽകുന്നത് ഒരു സയ്യിദാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങളുടെ പരമ്പര രണ്ട് കാര്യവും വലിയ ബർക്കത്തുള്ളതാണ്. സയ്യിദന്മാർക്ക് വലിയ ബർക്കത്തുണ്ട്, സലാത്തും വലിയ ബർക്കത്തുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ച കാര്യമാണ് സലാത്ത്. ഖുർആനിലാണ് അല്ല പറയുന്നത്, ഇന്നല്ലാഹു മലായികത്തുഹു യുസല്ലൂന അലൽ നബി യാ അയ്യുഹല്ലദീന ആമനു സല്ലു അലൈഹി വസല്ലിമു തസ്ലീമ. എല്ലാവർക്കും ഈ ആയത്തിൻ്റെ അർത്ഥം പലപ്പോഴും കേട്ടിട്ടറിയാം. അല്ലാഹുവും മലക്കുകളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സലാത്ത് ചെയ്യുന്നു. മുഅ്മിനീങ്ങളെ, നിങ്ങൾ സലാത്തും സലാമും ചൊല്ലണോ? അങ്ങനെ സലാത്തിൻ്റെ മജ്‌ലിസ് സയ്യിദവുകളുടെ നേതൃത്വം. ഈ മജ്‌ലിസ് അങ്ങനെ തന്നെയാണ്, എത്രയോ ആളുകളുണ്ട്, ആയിരക്കണക്കിന് ആളുകളുണ്ട്. ഈ മജ്‌ലിസിൽ അള്ളാഹുവിൻ്റെ ഔലിയാക്കളായ ആളുകൾ പലരും ഉണ്ടാവാം, ആരെന്നറിയില്ല. നിങ്ങൾ മനസ്സിലാക്കരുത്, പറഞ്ഞപ്പോൾ സ്റ്റേജിലിരിക്കുന്ന ആളിൽ മാത്രം സദസ്സിലാരും ഉണ്ടാവില്ല. അത് സ്റ്റേജിലിരിക്കുന്ന ആളും ആവാം, സദസ്സിലിരിക്കുന്ന ആളും ആവാം. ചിലപ്പോൾ ആരും ഒരു വിലയും വെക്കാത്ത, കാണാനൊന്നുമില്ലാത്ത ഇരിക്കുന്ന അങ്ങനെയുള്ള ആളുകളും ആവാം. ഇത്തരെല്ലാം ആളുകൾ കൂടുമ്പോൾ അള്ളാഹുവിൻ്റെ അടുക്കൽ കബൂലായ കുറേ ആളുകളുണ്ടാവും. അതിൻ്റെ പുറമെ ഈ വരുന്ന ആളുകൾക്കൊക്കെ മനസ്സിലുള്ള എന്താണ്? സലാത്ത്, സലാത്ത്. തങ്ങളെ കാണുക, അങ്ങനെ ഒരു ഇഖ്ലാസുണ്ട്, ആ ഇഖ്ലാസുണ്ട്. അങ്ങനെ പല നിരക്കും ബർക്കത്തുള്ളതിരിക്കുന്ന മജ്‌ലിസാണ് ഈ മജ്‌ലിസിൻ്റെ. സലാത്ത് ചൊല്ലി സാദാത്തുക്കളെ സ്നേഹിച്ചു കൂടി, ഇതിൻ്റെ ഉദ്ദേശം എന്താണ്? സയ്യിദുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായുള്ള ബന്ധമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളേക്കുള്ള അടുക്കുക. ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിൻ്റെ സ്ഥാനം എന്താണ്? ഇവിടെ അമ്പിയാക്കളും മുർസലീങ്ങളും വന്നിട്ടുണ്ട്. അമ്പിയാക്കളും മുർസലീങ്ങളും അല്ലാത്തത് ഇരിക്കുന്ന ആളുകൾ, അതങ്ങ് ആദൻ നബി അലൈഹിസ്സലാമിൻ്റെ കാലം മുതൽ ഖിയാമത്ത് നാൾ വരെ വരുന്ന ആളുകളിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിൻ്റെ ആ സ്ഥാനത്തുള്ളവർ ആരുമില്ല, കഴിഞ്ഞ കാലത്തും ഉണ്ടായിട്ടില്ല. ലൗ ഉസിന ഈമാനു അബൂബക്കറിൻ ബി ഈമാനിൽ ആലമീന ലറജഹ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിൻ്റെ ഈമാനും ലോകത്ത് വന്നു കഴിഞ്ഞ ഇനി വരാനുള്ള സർവജനങ്ങൾ, അമ്പിയാക്കൾ മുസ്ലിങ്ങൾ അല്ലാത്തവരുടെ ഈമാനും രണ്ടിനെയും തൂക്കി നോക്കിയാൽ എല്ലാവരുടെ ഈമാനും അബൂബക്കർ സിദ്ദീഖിന്റെ ഈമാനും തൂക്കി നോക്കിയാൽ ലറജഹ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിൻ്റെ ഈമാനിനാണ് ഗണം കൂടുതലുണ്ടാവുക. എന്താ ഇതിൻ്റെ കാരണം? പിന്നൊരു ഹദീസിൽ പറയുന്നു, അബൂബക്കറിൻ ബികസറത്തി സലാത്തിഹി വസ്സിയാബിഹി,
അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ഇത്രയും മുന്തിയവരായി കുറേ നിസ്കരിച്ചു, കുറേ നോമ്പ് അനുഷ്ഠിച്ചു. അതുകൊണ്ടാണോ? ഏ, അതൊന്നുമല്ല. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആലന്റെ നിസ്കാരം എങ്ങനെ? അഞ്ചു വഖത്ത് ഫർദ് നിസ്കരിക്കും, ആ ഫർദിന്റെ മുമ്പും പറയുള്ള റവാതിബ് സുന്നത്ത് നിസ്കരിക്കും, ദുആ നിസ്കരിക്കും, തഹജ്ജുദ് നിസ്കരിക്കും, വിത്ർ നിസ്കരിക്കും, പിന്നെ പ്രത്യേക അവസരങ്ങളിൽ തഹിയ്യത്ത് ഇതുപോലത്തെ നിസ്കാരങ്ങളൊക്കെ നിസ്കരിക്കും. സാധിക്കുമ്പോഴൊക്കെ, സമയം കിട്ടുമ്പോൾ മുത്തലഖായ സുന്നത്തും നിസ്കരിക്കും. ഇങ്ങനെയല്ലാതെ രാത്രിയും മുഴുവൻ വറക്കു വെച്ച് നിസ്കരിച്ച ആള് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു അല്ല. രാത്രി കുറെ ഉറങ്ങും, പിന്നെ എണീറ്റ് നിസ്കരിക്കും, പിന്നെയും ഉറങ്ങും. ഇങ്ങനെയാണ് നോമ്പ്. എല്ലാ ദിവസവും നോമ്പല്ല, റമദാനിന്റെ നോമ്പ്, അറഫാന്റെ നോമ്പ്, ആശുറാന്റെ നോമ്പ്, ഇങ്ങനെ പ്രധാനപ്പെട്ട സുന്നത്തുകൾ. അതുപോലെ തന്നെ തിങ്കളാഴ്ച, വ്യാഴാഴ്ച ഇങ്ങനെയുള്ള നോമ്പുകൾ പലപ്പോഴും എടുക്കും. പിന്നെ സൗമുദ്ദഹറിന്റെ ആള് എല്ലാ ദിവസവും നോമ്പ്. നോമ്പ് ഹറാമായ അഞ്ച് ദിവസങ്ങളുണ്ട്, രണ്ട് പെരുന്നാൾ ദിവസം, വലി പെരുന്നാൾ കഴിഞ്ഞാൽ മാസം 11, 12, 13. ഈ മൂന്ന് ദിവസങ്ങൾ ഒഴിവാക്കി ബാക്കിയുള്ള അഞ്ച് ദിവസങ്ങൾ വിട്ട് ബാക്കി എല്ലാ ദിവസങ്ങളിലും നോമ്പെടുക്കുന്ന ആളുകൾ ഉണ്ടായിരുന്നു. അങ്ങനെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആലാ ചെയ്തിട്ടില്ല. പിന്നെങ്ങനെ ഈ രാത്രി മുഴുവൻ വറക്കു വെച്ച് നിസ്കരിക്കുന്ന ആളുകളെക്കാളും, സൗമുദ്ദഹറിന്റെ ആളെക്കാളും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആലാ അൻഹു എങ്ങനെ മുന്തി? ഈ ഉമ്മത്തിൽ, അതുപോലെ തന്നെ കഴിഞ്ഞ കാലത്ത് വന്ന ഉമ്മത്തിൽ എല്ലാ ദിവസവും നോമ്പ് അനുഷ്ഠിച്ച, രാത്രി മുഴുവൻ ഉറക്ക് വെച്ച് നിസ്കരിച്ചിരിക്കുന്ന ആളുകൾ ഉണ്ടായിരുന്നു. അവരെക്കാളെല്ലാം സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആലാ അൻഹു മുന്തി. എന്തുകൊണ്ട്? അവർ വലിയ സ്ഥാനത്തായത്. സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആലാ അൻഹുവിന്റെ ഹൃദയത്തിൽ ഒരു കാര്യമുണ്ട്. അതാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആലാ അൻഹുവിനെ അത്രയും വലിയ ഉയർന്ന സ്ഥാനത്തേക്ക് എത്തിച്ചത്. എന്താണ് ആ കാര്യം? സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ളത് ഇരിക്കുന്ന അടുപ്പം, അത്ര മാത്രമേ പറയാൻ പറ്റൂ. പിന്നെന്തൊക്കെയാണ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വേണ്ടി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചെയ്തത്? അത് പറഞ്ഞവസാനിപ്പിക്കാൻ സാധിക്കുന്നതല്ല. വഫാത്തിന്റെ അടുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സഹാബാക്കളോട് ഒരു പ്രസംഗം ചെയ്തിട്ട് സയ്യിദുന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, എനിക്ക് നിങ്ങളിൽ ആരെങ്കിലും എപ്പോഴെങ്കിലും വല്ല ഗുണവും ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്ത ആ ഗുണത്തിന് ഞാൻ അങ്ങോട്ട് അതിന് പകരം ചെയ്തിട്ടുണ്ട്. ആർക്കും ഗുണം ചെയ്ത്, എനിക്ക് ഗുണം ചെയ്ത്, ഞങ്ങൾക്കൊന്നും ചെയ്തില്ല, ഞങ്ങൾക്ക് ഹക്ക് ബാക്കിയുണ്ട് എന്ന് പറയാൻ ആർക്കും സാധ്യമല്ല. പക്ഷേ അബൂബക്കർ സിദ്ദീഖിന്റെ തല അങ്ങനെയല്ല. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു, എനിക്ക് എത്രയോ ഗുണം ചെയ്തിട്ടുണ്ട്. അബൂബക്കർ സിദ്ദീഖിന്റെ മുതൽ അത് എന്റെ മുതൽ പോലെ, അബൂബക്കർ സിദ്ദീഖിന്റെ ജീവൻ അത് എന്റെ ജീവൻ പോലെയാണ്. ഹാർസോറിൽ വെച്ച് പാമ്പിന്റെ വായിക്ക് കാല് വെച്ച് കൊടുത്തിരിക്കുന്ന ആ ചരിത്രം നിങ്ങളൊക്കെ അറിയുന്നുണ്ടാവും. അബൂബക്കർ സിദ്ദീഖ് ചെയ്തതിരിക്കുന്ന ആ ഗുണത്തിന് എനിക്ക് പ്രതിഫലം അങ്ങോട്ട് പകരം ചെയ്യാൻ സാധിച്ചിട്ടില്ല. അത്രയും എനിക്ക് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല അൻഹു ഗുണം ചെയ്തിട്ടുണ്ടെന്ന് സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ പറഞ്ഞത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു
ചെയ്ത പോലത്തെ നന്മ വേറെ ആരും ചെയ്തിട്ടില്ല എന്നാണ് ഇതിന്റെ അർത്ഥം. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഞാൻ എന്താണ് നബിയെ ചെയ്തത്? ഞാനും ഈ സ്വത്തും എല്ലാം അത് നബിക്കല്ലേ, നബിന്റേതല്ലേ? ഞാൻ എന്തെങ്കിലും ചെയ്താൽ എനിക്കെന്താ അല്ലാഹു നബി ചെയ്യേണ്ടത്? ഏറ്റവും വലിയ നിയമത്തല്ലേ അള്ളാഹുവിന്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ചെയ്തത്? എന്താ ഈ ദീനുൽ ഇസ്ലാമിനെ കൊടുത്തത്? അതിനേക്കാൾ വലിയ നിയമത്തില്ല. എന്നിരുന്നാലും സയ്യിദുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആലനെ സംബന്ധിച്ച് എന്ത് പറഞ്ഞു? എത്ര സ്നേഹിച്ചു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആലനെ. ഈ അടുപ്പമാണ് അബൂബക്കർ സിദ്ദീഖിന്റെ ആ ബന്ധം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുള്ള ബന്ധം. അതുപോലെ ആർക്കും അടുക്കാൻ സാധിച്ചിട്ടില്ല. മഹാന്മാരായ സഹാബാക്കളാണ് ഈ ഉമ്മത്തിലെ ഏറ്റവും വലിയ സ്ഥാനത്തേക്കുന്നവർ. ആ സഹാബാക്കളിൽ അള്ളാഹുവിന്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആലനു മനസ്സിലാക്കിയത് പോലെ മറ്റാർക്കും മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല. തീരെ മനസ്സിലാക്കാൻ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആലനു മനസ്സിലാക്കിയത് പോലെ മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല. അങ്ങനെ മനസ്സിലാക്കി സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആലനു അല്ലാഹുവിന്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് വളരെ അടുത്തു. ആ അടുപ്പം, ഈ ദുനിയാവിലുള്ളത് ഇരിക്കുന്ന അടുപ്പം, അത് ഇവിടെ മാത്രമല്ല, വഫാത്തിന്റെ ശേഷം ആലമുൽ ബർസഖിൽ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആലനു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്ത് തന്നെയാണ് കിടക്കുന്നത്. ഇനി നാളെ മഹ്ശറിലും സ്വർഗത്തിൽ കടന്നാൽ അവിടെയും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആലനു സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെയാണ്. അതാണ് ഏറ്റവും വലിയ വിജയം. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആലനുവിന്റെ സ്ഥാനം അത്രയും വരാൻ കാരണം ഇതാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഇരിക്കുന്ന ആ മഹബ്ബത്ത്, അടുപ്പം. അതുപോലെ വേറെ ആർക്കും അടുക്കാൻ സാധിച്ചിട്ടില്ല. അല്ലാഹുവിന്റെ നബിന്റെ വഫാത്തിന്റെ ശേഷവും അതുപോലെ തന്നെ ഉസാമ റളിയല്ലാഹു തആലന്റെ നേതൃത്വത്തിൽ ഒരു പട്ടാളത്തെ അയക്കാൻ ഉദ്ദേശിച്ചിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൈ കൊണ്ട് ഒരു കൊടി കെട്ടിക്കൊടുത്തു. അല്ലാഹുവിന്റെ നബിന്റെ രോഗത്തിന്റെ കാരണം കൊണ്ട് ഒരു പുറപ്പെടാൻ കുറെ വൈകി, പിന്നെ വഫാത്തുണ്ടായി. വഫാത്തിന്റെ ശേഷം പലരും പറഞ്ഞു ഈ അവസരം ഉസാമ റളിയല്ലാഹു തആലനുവും കൂടെയുള്ള മഹാന്മാരായ സഹാബാക്കൾ, വലിയ വലിയ ആളുകളെല്ലാം ഉണ്ട്, അവരിവിടുന്ന് പുറപ്പെട്ട് അങ്ങ് ഷാമിലേക്ക് പോകാൻ പറ്റുകയില്ല. എന്താ ഇവിടെ മുസീരിമുത്തുൽ കദാബിന്റെ പാർട്ടി, അസ്വദുൽ അൻസിന്റെ പാർട്ടി, മൂർത്തതായ കൂട്ടര്, സക്കാത്ത് വിലങ്ങുന്ന കൂട്ടര്, മുനാഫിഖീങ്ങൾ, യഹൂദികൾ, ഇങ്ങനെ പലരും ഉണ്ട്. അവരെ എല്ലാവരും ഈ പട്ടാളം ഇവിടുന്ന് പോയാൽ മദീനയെ അവർ നശിപ്പിച്ചു കളയും. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആലനു ആ അവസരം പറഞ്ഞെന്താണ് അറിയോ? അല്ലാഹുവിന്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉസാമാന്റെ കയ്യിൽ ഒരു കൊടി കൊടുത്തിട്ടുണ്ട്. ആ കൊടിയെ തിരിച്ചു വാങ്ങുന്നവൻ അല്ല ഞാൻ, അതിനു വേണ്ടിയല്ല ഞാൻ ഖലീഫയായത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ത് ചെയ്തു? അതിനെ ഈ ലോകത്ത് നടപ്പിലാക്കാൻ വേണ്ടിയാണ്. അതിനെ തിരിച്ചു വാങ്ങുന്ന പരിപാടിയേയില്ല. പോകണം, സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആലനു പട്ടാളത്തെ അയച്ചു. അങ്ങനെ ഇത് കണ്ടതിരിക്കുന്ന ശത്രുക്കൾ, ഈ കൂട്ടിലുടെ ശക്തി എന്താണ്? മദീനയുടെ നാനാ ഭാഗത്തും ശത്രുക്കൾ ഇങ്ങനെ കയറി നശിപ്പിക്കാൻ ഉദ്ദേശിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഇത്രയും വലിയതിരിക്കുന്ന ഒരു പട്ടാളത്തെ നാട്ടിൽ നിന്ന് പുറത്ത് അയക്കണമെങ്കിൽ ഇവരുടെ ഉള്ളിൽ എന്തോ ഒരു ശക്തിയുണ്ട് എന്ന് മനസ്സിലാക്കി അവർ പേടിച്ചുപോയി. ആരും വന്നില്ല. എന്താ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആലനുവിനിക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടിരിക്കുന്ന ആ സ്നേഹം? അതുകൊണ്ടാണ് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആലനു വലിയ സ്ഥാനത്ത് എത്തിച്ചത്. സീറത്തുന ആയിഷ ഉമ്മ റളിയല്ലാഹു തആലന പറയുന്നു, അല്ലാഹുവിന്റെ നബി വഫാത്തായി സിദ്ദീഖുൽ അക്ബർ ഖിലാഫത്ത് ഏറ്റെടുത്തു.
ഏറ്റെടുത്തപ്പോൾ അവർ അബൂ ഖുറൈദീഖിന്റെ സ്ഥിതി എന്തായിരുന്നു? കാറ്റും മഴയും ഇരുട്ടും ഉള്ളത് ഇരിക്കുന്ന ഒരവസരം, മഴയുണ്ട് ഇരുട്ടുണ്ട്, ഒരു കാട്ടിന്റെ മധ്യത്തിലാണ്, ചുറ്റുഭാഗത്തും സിംഹങ്ങളും ചെന്നായികളും പല കാട്ടുമൃഗങ്ങളും, അതിന്റെ നടുവിൽ ഒരാടുണ്ടെങ്കിൽ അതിന്റെ അവസ്ഥ എന്തായിരിക്കും? അതുപോലെയായിരുന്നു സിദ്ദീഖുള്ളക്കുബറിന്റെ അവസ്ഥ. നാനാഭാഗത്തും ശത്രുക്കൾ, അവിടെയൊക്കെ രക്ഷപ്പെടാനുള്ളത് ഇരിക്കുന്ന കാരണം, ഏക കാരണമാണ് സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹി വസല്ലമ തങ്ങളോട് ആർക്കും ഇല്ലാതിരിക്കുന്ന സ്നേഹം സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആലന്റെ ഹൃദയത്തിലുണ്ടായത്. അല്ലാഹുവിന്റെ നബിയുമായി ബന്ധപ്പെട്ടാൽ നമ്മൾക്ക് രക്ഷയാണ്, നമ്മൾക്ക് രക്ഷ. ഉമയ്യക്കും ബി റസൂലില്ലാഹി നുസ്റതുഹു ഇൻ തൽഖഹുൽ ഉസ്ദു ഫീ അജാമിഹാ തജിമി. സിംഹങ്ങൾ വരെ പേടിച്ചു പോകും അല്ലാഹുവിന്റെ നബിയുമായി ബന്ധപ്പെട്ടാൽ. അല്ലാഹുവിന്റെ നബി തിന്നാൻ വേണ്ടി ഓടി വന്നതിരിക്കുന്ന സിംഹത്തോട് അനമൂല റസൂലില്ലാഹ് ഞാൻ അല്ലാഹുവിന്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഒരുപാട് കാലം ഖിദ്മത്ത് ചെയ്ത ആളാണ് എന്ന് സഫീന റളിയല്ലാഹു തആല അൻഹു പറഞ്ഞപ്പോൾ ആ സിംഹം വാങ്ങിപ്പോയി, പിന്നൊന്നും ചെയ്തില്ല. അല്ലാഹുവിന്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മഹബത്താണ് സലാത്ത്. എന്നോട് ഏറ്റവും അടുത്ത ആളാരി സലാത്ത് വർദ്ധിപ്പിക്കുന്ന ആള് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു. ആണ് സലാത്ത് ധാരാളം ചൊല്ലിയാൽ നമ്മളുടെ ദുനിയാവും ആഖിറവും എല്ലാം സലാമത്തായി കിട്ടും. അതാണ് ഇവിടെ പ്രസംഗിച്ചതും പറയുന്ന കേൾക്കുന്നതും എല്ലാം. പലരും പല രോഗികളും വന്നു, സുഖമായി, പല ആവശ്യങ്ങളും പൂർത്തിയായി. ആത്മാർത്ഥതയോടുകൂടി സലാത്ത് ചൊല്ലിയാൽ ദ്വാരന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉത്തരം ചെയ്യും, സംശയം വേണ്ട. നല്ല ഇഖ്ലാസ്, മനസ്സ് ആത്മശുദ്ധി വേണം. ഇല്ലേ, പരിശോധിക്കാനാണെങ്കിൽ അത് ഏതൊരു കാര്യവും കിട്ടുകയില്ല. എങ്ങനെ കിട്ടുന്ന നോക്കാന്നുള്ളൊരു പരി, എല്ലാവർക്കും ഗുണം കിട്ടും, എനിക്ക് കിട്ടുന്ന നോക്കാം, ആ ഒരു ചിന്തയായിരുന്നാൽ ഗുണം കിട്ടൽ കുറവ്. നമ്മളുടെ ഏക ഉദ്ദേശം എന്റെ ദുനിയാവും ആഖിറവും സലാമത്താവണം. ദുനിയാവ് മാത്രമല്ല ആഖിറവും കൂടി വേണം. പരലോകത്ത് സലാമത്താവണം, ദുനിയാവിന്റെ വിഷമങ്ങൾ തീരണം, രണ്ടും കൂടി വേണം. റബ്ബന ആതിന ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസന ഹസന, ഇതാണ് അല്ലാഹ് പഠിപ്പിക്കുന്നത്. ദുനിയാവിന്റെ ഗുണവും ആഖിറത്തിന്റെ ഗുണവും രണ്ടും വേണം. ആ നിലക്ക് നമ്മൾ നല്ല ഉദ്ദേശത്തോടുകൂടി സലാത്ത് ചെയ്യുമ്പോൾ നമ്മൾക്ക് എത്രയോ ഗുണം കിട്ടുന്നു. സീദവർഗളുടെ നേതൃത്വം, സീദന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിലുള്ള സലാത്ത്, അല്ലാഹു കൽപ്പിച്ചിരിക്കുന്ന സലാത്ത്, ഈ വലിയ മജ്ലിസ്, ഇതിലെത്രയോ സാലിഹ്യങ്ങൾ ഉണ്ടാവും. എല്ലാവരും അവരവരുടെ ഉദ്ദേശങ്ങൾ എല്ലാവരും അല്ലാഹുവിനോട് തേടുക മാത്രമല്ല, അവരവരുടെ സ്വന്തം എന്ന് മാത്രമല്ല, സ്വന്തം അവർക്ക് വേണ്ടപ്പെട്ടവരും സർവ മുഅ്മിനീങ്ങളും സലാമത്തിലാവണം, സന്തോഷത്തിലാവണം എന്നുള്ള ഉദ്ദേശത്തോടുകൂടി എല്ലാവരും അല്ലാഹുവിനോട് പ്രാർത്ഥിക്കണം. തങ്ങൾ ദ്വാരക്കുമ്പോൾ എല്ലാവരും ആത്മാർത്ഥമായി ആമീൻ ചൊല്ലുക. അതിൽ നമ്മൾക്ക് ദുനിയാവിലും ആഖിറത്തിലും വലിയ വിജയമുണ്ടാകും. അങ്ങനെ നമ്മൾ അല്ലാഹു തആല വിജയത്തിലാക്കി തരുമാരാവട്ടെ എന്ന് പറയലോടുകൂടി നിങ്ങളെല്ലാവരോടും എനിക്ക് വേണ്ടി നിങ്ങൾ ദ്വാരക്കണം എന്ന് വസിയ്യത്ത് ചെയ്യുകയും ചെയ്യുന്നു. ഞാനിത് ബായാറു സലാത്തിന് ആദ്യം വന്നതല്ല, മുമ്പ് രണ്ട് പ്രാവശ്യം വന്നിട്ടുണ്ട്. ഒരു പ്രാവശ്യം റമദാനിലും പിന്നെ റമദാനല്ലാത്ത സമയത്തും മുമ്പ് രണ്ട് പ്രാവശ്യമായി, ഇത് മൂന്നാം പ്രാവശ്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾക്ക് ബർക്കത്ത് ചെയ്യട്ടെ. ആ ബർക്കത്ത് ഉണ്ടാവുമെന്നുള്ള ആഗ്രഹത്തോടു കൂടിയാണ് ഞാൻ വന്നത്. ഞാൻ നിർത്തുന്നു. ഒരു കാര്യം നേരത്തെ പഴ്സി പറഞ്ഞ അതേ വിഷയം തന്നെയാണ്. ജനുവരി 5 ശനിയാഴ്ച രാവിലെ മുതൽ വൈകുന്നേരം വരെ, മഗ്രിബ് വരെ ജാമിയ സഅദിയയിൽ നടക്കുന്ന പരിപാടി, മഹാനായ താജുൽ ഉലമ, മഹാനായ നൂറുൽ ഉലമ എം എ ഉസ്താദ് രണ്ടാളുകളുടെയും
അനുസ്മരണ യോഗം നടക്കുന്നുണ്ട്. അവരുടെ ആണ്ട് തീർച്ച, അതിലെല്ലാവരും വരണം. പിന്നെ ആ ബർക്കത്തെടുക്കണം. ജാമിയ സാരിയിൽ വെച്ച് തന്നെയാണ് ഈ പരിപാടി നടക്കുന്നത്. എല്ലാവരും വരണം. ജനുവരി 5 ശനിയാഴ്ച രാവിലെ മുതൽ വൈകുന്നേരം വരെ ആണ് പരിപാടി നടക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മളെല്ലാവരെയും ആ മഹാന്മാരുടെ ബർക്കത്തുള്ള ദുനിയാവിലും ആഖിറത്തിലും വിജയികളുടെ കൂട്ടത്തിൽ പെടുത്തി തരുമാറാവട്ടെ. വാഖിറു ദഅ്‌വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.